ഗുഡ് മോർണിംഗ് എവരി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നഗരക്കാഴ്ചകൾ എന്ന പാഠമാണ് പഠിച്ചതല്ലേ. ഇപ്പം രഞ്ജിനി തൻ്റെ കൂട്ടുകാരിയായ ശാലിനിക്ക് കത്തെഴുതുകയാണ്. ഇപ്പം രഞ്ജിനിയുടെ അച്ഛന് ജോലി സംബന്ധമായ സ്ഥലമാറ്റം കിട്ടി എറണാകുളത്തേക്ക്. അപ്പോൾ അവർ കുടുംബസഹിതം എറണാകുളത്തേക്ക് മാറി. അപ്പോൾ അവിടെ കണ്ട കാഴ്ചകളൊക്കെയാണ് രഞ്ജിനി കൂട്ടുകാരിക്ക് കത്തിൽ കൂടെ എഴുതിയിരിക്കുന്നത്. എന്തെല്ലാം കാഴ്ചകൾ കണ്ടെന്നാണ് രഞ്ജിനി കത്തിൽ കൂടി എഴുതിയത്? രഞ്ജിനിയും കുടുംബവും കായലിൽ കൂടി ബോട്ട് യാത്ര നടത്തിയല്ലേ. അത് വളരെ രസകരമായിരുന്നു. ആ യാത്രക്കിടയിൽ കൊച്ചി തുറമുഖം കണ്ടു, ധാരാളം കപ്പലുകൾ കണ്ടു, പഴയ രീതിയിൽ മീൻ പിടിക്കുന്ന ചീന വല കണ്ടു. പിന്നെ എന്തെല്ലാം കാഴ്ചകളാണ് കണ്ടത്? വലിയ വലിയ കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ എണ്ണ ശുദ്ധീകരണശാലയിലേക്ക് പോകുന്ന എണ്ണക്കുഴലുകൾ, പിന്നെ കപ്പൽ നിർമ്മാണശാലയിൽ ഉപയോഗിക്കുന്ന പടുകൂറ്റൻ ക്രെയിനുകൾ, ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടെന്നാണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് കത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ പേജ് നമ്പർ 43. അപ്പം എല്ലാവരും എടുത്തോ. ഓ, കൊച്ചിയിലെ വാഹന തിരക്കിനെ പറ്റി എന്തു പറയാനാണ്? റോഡ് മുറിച്ചു കിടക്കാൻ ഏറെ പ്രയാസം. അപ്പം കൊച്ചിയിൽ വാഹന തിരക്ക് കാരണം റോഡ് മുറിച്ചു കിടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. രാത്രിയിൽ വൈദ്യുത ദീപങ്ങളുടെ പ്രകാശത്തിൽ നഗരം കാണേണ്ടതാണ്. അപ്പം വിളക്കുകളെല്ലാം കത്തിക്കഴിയുമ്പോൾ നഗരം കാണാൻ മനോഹരമാണ്. ഒരു ബഹുനില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നാണ് ഞങ്ങൾ നഗരം കണ്ടത്. ബഹുനില കെട്ടിടം എന്ന് പറഞ്ഞാൽ അനേകം നിലകളുള്ള കെട്ടിടം. അങ്ങനെ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നാണ് ഞങ്ങൾ നഗരം കണ്ടത്, ഞങ്ങൾ പട്ടണം കണ്ടത്. ഞാൻ ആദ്യമായി ലിഫ്റ്റിൽ കയറിയതും അപ്പോഴാണ്. അപ്പോൾ ആദ്യമായിട്ട് രഞ്ജിനി ലിഫ്റ്റിൽ കയറിയതും അപ്പോഴാണ്. ഒരു കുടുസായ മുറി, അകത്തു കടന്ന് സ്വിച്ചിട്ടാൽ അത് തനിയെ ഉയരും. ഏത് നിലയിൽ വേണമെങ്കിലും പോയി ഇറങ്ങാം. ഇതാണ് ലിഫ്റ്റ്. അപ്പോൾ ലിഫ്റ്റ് എന്താണ്? ഒരു കുടുസായ മുറി, ഒരു ചെറിയ മുറി. അകത്ത് കടന്ന് സ്വിച്ചിട്ടാൽ അത് തനിയെ ഉയരും, ഏത് നിലയിൽ വേണമെങ്കിലും. അപ്പോൾ നമുക്ക് ഏത് നിലയിൽ വേണമെങ്കിലും നമുക്ക് പോയി ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഇതാണ് ലിഫ്റ്റ്. നാവികസേനയുടെ ഒരു സുപ്രധാന കേന്ദ്രം കൊച്ചിയിലുണ്ട്. അതായത് കപ്പൽപ്പടയുടെ ഒരു സുപ്രധാന കേന്ദ്രം, ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം എവിടെയുണ്ട്? കൊച്ചിയിലുണ്ട്. സേനയുടെ ആവശ്യത്തിനായി ഒരു ചെറിയ വിമാനത്താവളം അടുത്തു തന്നെയുണ്ട്. അതായത് കപ്പൽപ്പടയുടെ ആവശ്യത്തിനായിട്ടുള്ള ഒരു ചെറിയ വിമാനത്താവളം അതിനടുത്ത് തന്നെയായിട്ടുണ്ട്. മൂന്നും നാലും ഹെലികോപ്റ്ററുകൾ ഒന്നിച്ച് പറക്കുന്നത് കാണാം. അപ്പോൾ മൂന്നും നാലും ഹെലികോപ്റ്ററുകളൊക്കെ ഒന്നിച്ച് പറന്നു ഉയരുന്നത് കാണാൻ പറ്റും. വിമാനം പറപ്പിക്കാൻ പരിശീലിപ്പിക്കുകയാണത്രേ. അപ്പം വിമാനം പറപ്പിക്കാൻ പരിശീലിപ്പിക്കുകയാണത്രേ, അതായത് വിമാനം പറപ്പിക്കാൻ പഠിപ്പിക്കുകയാണ് അവിടെ. ഇവിടുത്തെ പ്രധാന വിമാനത്താവളം നഗരത്തിൽ നിന്നും അല്പം അകലെയാണ്. അതേത് വിമാനത്താവളമാണ്? ആ, നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അതാണ് പ്രധാനപ്പെട്ട വിമാനത്താവളം. ഈ നഗരത്തിൽ നിന്നും കുറച്ച് മാറിയാണ്. ഇനിയും ധാരാളം കാഴ്ചകളുണ്ട്. എല്ലായിടത്തും ഞങ്ങൾ പോയില്ല. അപ്പോൾ ഇനിയും ധാരാളം കാഴ്ചകളൊക്കെ കാണാനുണ്ട്, എല്ലായിടത്തും ഞങ്ങൾ പോയില്ല. അച്ഛൻ അടുത്ത ആഴ്ചയെ ജോലിക്ക് പോയി തുടങ്ങും. അപ്പോൾ അച്ഛന് അടുത്ത ആഴ്ചയെ ജോലിക്ക് പോയി തുടങ്ങുകയുള്ളൂ. അപ്പോൾ കുറച്ച് ദിവസം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇവർക്കിതൊക്കെ കാണാൻ പറ്റിയത്. എന്നെ ഇവിടുത്തെ സ്കൂളിൽ ചേർക്കുന്ന കാര്യം അച്ഛൻ ആരോടോ പറയുന്നത് കേട്ടു. അപ്പം ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സ്കൂളിൽ ചേർക്കണമെന്ന് അച്ഛൻ ആരോടോ പറയുന്നത് കേട്ടു. എവിടെയാണ് പ്രവേശനം കിട്ടുക എന്നറിയത്തില്ല. അപ്പം എവിടെയാണ് പ്രവേശനം കിട്ടുക എന്നറിയില്ല. അപ്പോൾ എവിടെയാണ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടുക എന്ന് അറിയില്ല. സ്കൂളിൽ പോയി തുടങ്ങിയാൽ ആ വിവരങ്ങൾ എഴുതാം. അപ്പോൾ സ്കൂളിൽ പോയി തുടങ്ങിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതാം. വീട്ടിലെല്ലാവർക്കും ക്ഷേമം തന്നെയല്ലേ? അപ്പോൾ വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? സ്കൂളിലെ കൂട്ടുകാരോട് എൻ്റെ അന്വേഷണം പറയണം. അവിടുത്തെ വിശേഷങ്ങൾ വൈകാതെ എന്നെ അറിയിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്നെ താമസിയാതെ അറിയിക്കുമെന്ന് ഞാൻ കരുതുന്നു. സ്നേഹപൂർവം, ഒപ്പ രഞ്ജിനി. പിന്നെ ആ കവറിൻ്റെ പുറത്തെഴുതിയിരിക്കുന്ന ഒരു മേൽവിലാസം. അപ്പോൾ കത്തെഴുതി കവറിനകത്ത് ഇട്ടു. പിന്നെ എങ്ങോട്ട് അയക്കേണ്ടതെന്നുള്ള ആ മേൽവിലാസം അതാണ്. എൻ കെ ശാലിനി, നെല്ലിത്തറ വീട്, കരമ്പം പി ഒ, തളിപ്പറമ്പ്, കണ്ണൂർ, 6701042. ഇത് സ്റ്റാമ്പ് ഒട്ടിക്കാനാണ്. ഇത്രയും കാര്യങ്ങളാണ് രഞ്ജിനി ശാലിനി എന്ന കൂട്ടുകാരിക്ക് കത്തിൽ കൂടെ എഴുതിയത്. അപ്പോൾ എറണാകുളം എന്ന നഗരത്തിൽ കണ്ട കാഴ്ചകളെക്കുറിച്ചാണ് ആ കത്തിൽ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കും ഏകദേശം എറണാകുളം എന്ന നഗരത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ കത്തെഴുതുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മളുടെ എഴുത്തും വായനയും ഭാവനയും എല്ലാം വികസിക്കും.
അപ്പം നിങ്ങളും പരിശ്രമിക്കണം കത്തുകളൊക്കെ എഴുതുവാൻ. അപ്പം നിങ്ങൾക്കും ഒത്തിരി എഴുത്തിലും വായനയിലുമൊക്കെ നിങ്ങൾക്കും മാറ്റമുണ്ടാകും. പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ പാഠത്തിലെ പ്രവൃത്തി പരിചയം നോക്കാം. താങ്ക് യു.